ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് ജില്ലകളെക്കുറിച്ചുള്ള നോട്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്ന ജില്ല പാലക്കാട് ജില്ലയെക്കുറിച്ചാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് LGS എക്സാമിന് ചോദിക്കാൻ സാധ്യത വസ്തുതകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പാലക്കാട് ജില്ല രൂപവത്കരിച്ചത് എന്നാണ് 1957 ജനുവരി 1 പാലക്കാട് ജില്ല രൂപവത്കരിച്ചത്. പാലക്കാട് ജില്ല രൂപവത്കരിച്ചതെന്നാണ് 1957 ജനുവരി 1. പാലക്കാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ ഏതൊക്കെയാണ് പാലക്കാട്, ഷൊർണൂർ, ചിറ്റൂർ, തത്തമംഗലം, ഒറ്റപ്പാലം എന്നീ 4 മുനിസിപ്പാലിറ്റികളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. പാലക്കാട് ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ് ഉത്തരം ഭാരതപ്പുഴ, ചിറ്റൂർ പുഴ, ശിരുവാണിപ്പുഴ, ഗായത്രിപ്പുഴ. പ്രധാന നദികളാണ് ഭാരതപ്പുഴ, ചിറ്റൂർ പുഴ, ശിരുവാണിപ്പുഴ, ഗായത്രിപ്പുഴ എന്നിവയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന നദികൾ. ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മലമ്പുഴ, പറമ്പിക്കുളം, മീങ്കര, പോത്തുണ്ടി ഡാം, നെല്ലിയാമ്പതി, ധോണി വെള്ളച്ചാട്ടം, ശിരുവാണി ഡാം, സൈലന്റ് വാലി മുതലായവയാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്നുകൂടി പറയാം: മലമ്പുഴ, പറമ്പിക്കുളം, മീങ്കര, പോത്തുണ്ടി ഡാം, നെല്ലിയാമ്പതി, ധോണി വെള്ളച്ചാട്ടം, ശിരുവാണി ഡാം, സൈലന്റ് വാലി മുതലായ സ്ഥലങ്ങളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം, തൃത്താല ശിവക്ഷേത്രം, തിരുവാലത്തൂർ ക്ഷേത്രം, പട്ടാമ്പിള്ളി തുടങ്ങിയവയാണ് ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങൾ. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം, തൃത്താല ശിവക്ഷേത്രം, തിരുവാലത്തൂർ ക്ഷേത്രം, പട്ടാമ്പിള്ളി തുടങ്ങിയവയാണ് ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങൾ. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണതിൽ പാലക്കാട്. പാലക്കാട് ചുരം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ പാലക്കാട് ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഓറഞ്ച് തോട്ടങ്ങൾക്കാണ് നെല്ലിയാമ്പതി പ്രസിദ്ധമായിട്ടുള്ളത്. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം: ഒറ്റപ്പാലം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം ഏതാണ്? ഉത്തരം: ഒലവക്കോട്. മൈസൂർ രാജാവായ ഹൈദരലിയാണ് 1766 പാലക്കാട് കോട്ട നിർമ്മിച്ചത്. സിംഹവാലൻ കുരങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണമെന്താണ്? ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം: മലമ്പുഴ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1984. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം: ഷൊർണൂർ.
കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം ഷൊർണൂർ. ഇന്ത്യൻ ടെലഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ടെലഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം ഏതാണ്? ഉത്തരം കഞ്ചിക്കോട്. ഉത്തരം കഞ്ചിക്കോട്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ്? കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്, ഉത്തരം മലമ്പുഴ. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഏതാണ്? ഉത്തരം മലമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ, ഉത്തരം മലമ്പുഴ. ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്തെ കലക്കത്ത് തറവാട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് എവിടെയാണ്? ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്തെ കലക്കത്ത് തറവാട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. വയനാട് ജില്ലയിലും ലക്കിടി എന്നു പേരുള്ള സ്ഥലമുണ്ട്. കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടി എന്നറിയപ്പെടുന്നു. വയനാടിൻ്റെ കവാടം എന്നാണ് ലക്കിടി അറിയപ്പെടുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്തെ കലക്കത്ത് തറവാട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. വയനാട് ജില്ലയിലും ഇതേ പേരുള്ളൊരു സ്ഥലമുണ്ട്, ലക്കിടി എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്. അത് വയനാട് ജില്ലയുടെ കവാടം, വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നതാണ് ലക്കിടി. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ട്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.